ഇവരൊക്കെ വളർന്നു വന്നാലത്തെ അവസ്ഥ. ഇതൊക്കെ നിങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ടാ പോട്ടടി പിള്ളേരല്ലേ. കൊഞ്ചിച്ച് തലേ കെട്ടിക്ക് താഴെ ഇറക്കണ്ട. ഒന്നും തരത്തില്ല. ഗുഡ് മോർണിംഗ്. ഇതാര് കണ്ട് മത്തായോ? ഓസി മത്തായോ? മിസ് ഗ്ലാരിയ തരാത്തി. ഞാനേ പച്ചവെള്ളം കഴിച്ചിട്ടില്ല, വിശന്ന് കുടലി കയറി ഞാൻ മണം വരുന്നു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഒന്നേ ഒന്നേ നിൽക്കണേ. യു വാക്ക് ജംഗ്ഷൻ, യു സി ഹോട്ടൽ പാരഡൈസ് ഉണ്ടശനത്തിൽ സ്റ്റമക്ക് നിറയെ കഴിച്ചു. മിസ് ഗ്ലാരിയ തരാത്തി, ഞാൻ മിസ്സിന് ഒരു കേസും കൊണ്ട് വരിക. വൺ മിസ്റ്റർ ഫെർണാണ്ടസ് ജൂഡോ. താൻ കൊറേ കാലമായിട്ട് എനിക്ക് കല്യാണം ഉണ്ടാക്കാൻ തുടങ്ങിട്ട് എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി പച്ചവെള്ളം എനിക്ക് തരില്ല. സത്യം തന്റെ യോശിച്ചപ്പടം നിർത്തറോ. വയറം മത്തായിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഓയിലില്ല. ഓയില് വേണ്ട, ഒരു കാപ്പി മതി. കാപ്പി ഇടാൻ തേയിലില്ല. എന്നാ കാപ്പിപ്പൊടി ഇട്ട് ഒരു ചായ കൊടു. എവിടെ വീട്ടി സാധനത്തിന്? മേടില്ലണ്ടതായിരിക്കും. അയ്യോ ഇവിടെ പുട്ടൊന്നുമില്ലയോ? പുട്ടും താഴെ ഒന്നുമില്ലടോ. എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാകത്തില്ല. എനിക്ക് വല്ല പുട്ടോ ഒലത്തെറിച്ചിയോ മുട്ട റോസ്റ്റോ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ. മുട്ട ഉണ്ടല്ലോ. എവിടെ? അയ്യോ ഇത് മുൾസൈ അല്ലയോ? എനിക്ക് മുൾസൈ കഴിച്ചാൽ വേറെ കുഴപ്പമുണ്ട്. എന്താ തലവേദന വരും. തനിക്ക് എന്തോ വേണം ഞാൻ ഉണ്ടാക്കി തരാറോ. താനെ എന്റെ ചാർലിയുടെ കാര്യം ഒന്ന് ശരിയാക്കി. ആഹാ, ആകുലപ്പെടാതെ ജെയിംസ് കുട്ടിയെ. ഒക്കെ വഴിക്ക് വഴിയേ വഴിയാമണ്ണം വരും. അങ്ങനെ വഴിക്ക് വഴിക്ക് വന്നാ പോരാ. ഞാൻ ഗൗനിക്കാത്തോണ്ടാ അവനിങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നതെന്ന് ആളുകൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ശരിയല്ലയോ. ജെയിംസ് കുട്ടി അമേരിക്ക പോയി കിടന്നപ്പോ ആകെയുള്ളൊരു കൂടപ്പുറപ്പിനെ മറന്നു. ചാർലി അതൊരു ചാൻസും ആക്കി. ഇഷ്ടത്തിനുള്ള ജീവിതവും ചോദിക്കാനും പറയാനും വേറെ ആരും ഇല്ല. ഇന്നലെ കൂടി ഈ വിഷയം ആരോ സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. എന്ത്? ദീർഘം കെട്ടുപാടം കഴിഞ്ഞ് പെറ നടന്നു നിൽക്കുന്നു. നമസ്കാരമുണ്ട്. അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇടപാട് ഇയാളൊരു ഓർത്തില്ല ഓർത്തില്ല. അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇടപാടുകൾ വെച്ച് നടത്തുന്നു എന്നാണ് ആൾക്കാർ പറയണത്. ആരൊക്കെ പറഞ്ഞത്? തന്നോട് ആരൊക്കെ പറഞ്ഞത്? ബസ് സ്റ്റാൻഡ് വെച്ച് ഞാൻ കേട്ടതല്ലയോ. ബസ് സ്റ്റാൻഡ് ആര് പറഞ്ഞു? ഇനിയിപ്പോ ഇട്ടീച്ചനാണോ ഇട്ടീലയാണോ എന്നൊരു സംശയം. ഇനിയിപ്പോ കറിയാച്ചനാണോ? തന്റെ ഒരു മറ്റേ സ്കഡ് ഒരുപാട് മുന്നോട്ട് വന്നോണ്ടല്ലോ. അത് പോട്ടെ, അത് വിട്ടുകള. ബസ് സ്റ്റാൻഡിൽ വെച്ച് ആൾക്കാരെ അതോ ഇതും പറഞ്ഞു വിചാരിച്ചത് നമുക്കതൊക്കെ മുഖവിലേക്ക് എടുക്കാൻ നോക്കൂ. നല്ല കോടാ സെന്റ് ജോർജ്. ഒറ്റത്തടിയായിട്ട് ജീവിക്കുമ്പോ ചില ചില്ലറ തമാശകളോ കാണിച്ചത് വരും. ചെറുപ്പല്ലേ. അയ്യേ ബീഡിയാണോ വലിക്കുന്നത്? കേട്ടോ ജെയിംസ് കുട്ടിയെ, ഈ ചില്ലറ പരിപാടി എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ. ഇതുപോലെ എനിക്ക് വേലയിലിരുന്ന് പാമ്പിനകത്ത് കോപം മടിയിൽ വെച്ച് കരി മേടിച്ചവനായി ഞാൻ. എല്ലാം കഴിഞ്ഞപ്പോഴാ അറിയുന്നേ ചെറുക്കൻ രണ്ടാംഘട്ടായിരുന്നെന്ന്. എന്തോ ചെയ്യും. ചാർലിയുടെ കാര്യത്തിൽ താൻ അങ്ങനൊന്നും പേടിക്കേണ്ടി വരത്തില്ല. അവനെന്റെ അനിയനായോണ്ട് പറയല്ല. പാവം അവന്റെ ഹൃദയം എന്ന് പറഞ്ഞോണ്ടല്ലോ. പൂവാ ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവാണെന്ന് ഉറപ്പുണ്ടേ. നല്ലൊരു കേസ് കെട്ടുണ്ട്. ചങ്ങനാശ്ശേരി മലമാക്കിയ ഇട്ടിയച്ചൻ തറവാടി പണ്ടൊടക്ക മീൻ കച്ചവടമായിരുന്നു. ഇപ്പൊ കൂർഗിൽ കാപ്പിത്തോട്ടം, ഭാരിച്ച സ്വത്ത്, ഒരേ ഒരു മോള് മോളി. ഏതായാലും ചാർലി പെണ്ണൊന്നും കാണണ്ടേ. താമ്പ ദിവസം ഉറപ്പിച്ചു. അതിനുമുമ്പായി
ഗെയിം സൂട്ടി ഒരു കാര്യം ചെയ്യേ, ചെറുക്കൻ്റെ ഒരു നല്ല കളർ ഫോട്ടോയും ഒരു 100 രൂപ ഇഞ്ഞ നീ അകത്ത് പോയി 100 രൂപ വഴിച്ചെലവ്. ഏ വഴിച്ചെലവ്? ആ തല നോക്കിയ അതകത്തുണ്ടോ? ഇവ ഇവിടെ എങ്ങാൻ വെച്ചാൽ വലിയൊരു അടിച്ചോണ്ട് പോകും. നല്ലൊരു കുറയായിരുന്നു എൻ്റെ കർത്താവേ. ഭൂസ്ഥല്ലയോ മത്തയച്ചേട്ടാ, പെണ്ണ് വീട്ടുകാരോട് തറവാടിന്റെ മഹത്വം പറയുമ്പോ ചെറുക്കന്റെ മഹത്വം കൂടെ പറഞ്ഞേക്കണേ. അത് വേണ്ട. മുളം തുരുത്തി ചാക്കോച്ചൻ, അല്ല മുളം തുരുത്തേൽ ചാക്കോച്ചൻ മകൻ ചാർലി, ചാർലി ചാക്കോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല ഐശ്വര്യമുള്ള മുഖം. ചുമ്മാ പെടലിരിക്കാതെ ഉളുക്കും. എന്താ സോഹിച്ചില്ലായിരിക്കും? ആ തടിക്കടില്ല. നീ അവിടെ നിന്ന് മാറി നിൽക്ക്, അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ചേട്ടാ ഒരു അഭിപ്രായം പറയാൻ മേലെന്ന് വെച്ചാ? നീ ഇവിടെ ഒരു അഭിപ്രായം പറയണ്ട, അവിടെ മാറി നിൽക്ക്. എടി ഇവിടെ ബസ് എപ്പോഴാ? ഇന്ന് ബസ്സില്ല. ബസ് ഉണ്ടല്ലോ 6 മണിക്ക് ചങ്ങനാശ്ശേരി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്. അല്ല അളിയൻ നാളെ ചങ്ങനാശ്ശേരി കയറി പോകുന്നില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ നാളെ ചങ്ങനാശ്ശേരിക്ക് പോകുന്നില്ല. അല്ല ഈ കാറിൽ പോകുന്നതിലും ഭേദം ബസ്സിൽ പോകുന്നതാ, ചെലവ് ഇരുക്കാവല്ലോ. എന്നാലേ ഇന്ന് ഞാൻ പോകുന്നില്ല. എന്നാലോ ഇട്ടിച്ച ഇത് ഇഷ്ടമായെന്ന് ഒന്ന് നോക്കിക്കേ. എടോ ഞാനല്ലല്ലോ, അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ഈ മുഖം കണ്ടാൽ ആരാ ഇഷ്ടപ്പെടാതിരിക്കുക? ഏ സുമുഖൻ, സുന്ദരൻ, സ്വഭാവശുദ്ധൻ, സൽസ്വഭാവി, വിമല ഹൃദയൻ, ഉദാര മനസ്കൻ, ഉന്നത കുലജാതൻ, ആരോഗ്യവാൻ. ഇതിൽ പറയുക എന്തോ വേണം. പിന്നെ കുറ്റം പറയണമെങ്കിൽ പറയാം, ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് ഏലക്ക തിന്നും. ഏ അതെന്തിനാടോ? ശുദ്ധമായ ഉച്ഛ്വാസവായുവിന്, മണമടിക്കാതിരിക്കാൻ. മണോ? അല്ല മണോന്ന് വെച്ചാ ആഹാരത്തിന് മുമ്പ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം റെഡ് ലേബിൾ, ബ്ലാക്ക് ലേബിൾ, മാറ്റ് ലേബിൾ, ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് കുറേശ്ശെ കഴിക്കും. കൊള്ളാവോ ഇട്ടിച്ചായ? ഇതെന്താണോ, ചെറുക്കന് മുഖം മാത്രമേ ഉള്ളോ, കഴുത്തിന് കിഴിപ്പോട്ട് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ ഉടലെന്തിരിക്കുന്നു ഇട്ടിച്ചായ, മുഖമല്ലയോ മനസ്സിന്റെ കണ്ണാടി. എന്നാലും അതല്ലല്ലോടോ, ഉടലില്ലാത്തോണ്ട് കാഴ്ചയ്ക്ക് ഒരു ഭംഗി പോരാ. ഇട്ടിച്ചായോ ഇങ്ങോട്ടോക്കേ, സ്ത്രീധനമായിട്ട് ഒരു നയാപൈസ വേണ്ട, ഒരു തുണ്ട് ഭൂമി വേണ്ട, ഒരു പണവട സ്വർണം വേണ്ട, 100 പവൻ ഇങ്ങോട്ടിട്ട് കെട്ടുക. ഇനി ഒന്ന് നോക്കിക്കേ വല്ല ഭംഗിക്കുറവുണ്ടോന്ന്. എപ്പോഴാണോ ഇത് വരുന്നേ? ഒരു 100 രൂപ കഴിഞ്ഞ നീ നടക്കട്ടെ, എന്നിട്ട് തരാം. എനിക്ക് പെട്ടെന്ന് അടിക്കണ്ടായോ? പെട്രോളിന് വില കൂടുതലാ, ബസ്സിൽ പോയാ മതി. 100 ഉലുവേ അടിയോ, ഒരു 10 രൂപ കൊടുത്തുവിട്. ഇതാരാ അളിയന? എടാ മോനെ ചാർലി, നീ ഞാൻ പറയുന്നത് കേക്ക്. ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്തിക്കൊള്ളാമെന്ന് പെണ്ണിന്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്തു പോയി. എന്നോട് ചോദിക്കാത്, നിന്നോട് ചോദിച്ചാ നീ സമ്മതിക്കല്ലോ. എടാ പിന്നെ ഞാൻ പെണ്ണ് വീട്ടുകാർക്ക് വാക്കുകൊടുത്തു പോയി. നീ നീ ഒരു കാര്യം ചെയ്യ, എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിട്ടെങ്കിലും നീ വന്ന് പെണ്ണെ ഒന്ന് കാണ. എന്താ സമ്മതിച്ചോ? സമ്മതിച്ചോന്ന്? നിർബന്ധമാണെങ്കിൽ ശരി. പിന്നെ എടാ ഉവേ, ഞാൻ വണ്ടി എടുക്കുന്നില്ല. ഞങ്ങൾ ഞായറാഴ്ച രാവിലെ 7 മണിക്ക് അങ്ങ് എത്തും. നീ നേരെ സ്റ്റേഷനിൽ വന്നാ മതി. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങളെന്ന് പറഞ്ഞത് എന്നെയും കൂടി ചേർത്താണോ? പിന്നെ അല്ലാതെ? എന്നാ ഞാൻ വരില്ല. ഈ ചടങ്ങിൽ നീ ഉണ്ടാവണം. അവന്റെ കാര്യം നീ നോക്കണ്ട, ഞാൻ നിനക്കാരാ? നിനക്ക് എന്നോടൊരു കടമയില്ലേ, ബാധ്യതയില്ലേ? അതുപോലെ തന്നെയാ എനിക്ക് അവനോടും. അവൻ എനിക്കാകെയുള്ള ഒരേ ഒരു കൂടപ്പുറപ്പ, എന്റെ ഒരേ ഒരു ബന്ധു. എനിക്കും ഒരു അനുജത്തി ഉണ്ടായിരുന്നു, ഒരേ ഒരു അനുജത്തി. ക്ഷമിക്കണം,
പോയി കിടക്കുക. നിന്നോട് അപ്പഴേ ഞാൻ പറഞ്ഞില്ല ഇന്ന് കുളിപ്പിക്കേണ്ടത്? ആ കുളിച്ചു പോയില്ലേ? നീ പോണോ? ചെറുക്കന് പ്രായം ഉണ്ടല്ലോ അളിയ. ഇതെന്നെ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ. നീ നോക്കിട്ട് അറിയാൻ കണ്ടല്ലോ കുഴപ്പം. നല്ല മുഖശ്രീ. കൊള്ളാവുന്ന ഒരു ദിവസമായിട്ട് എന്റെ വായിൽ നിന്നൊന്നും കേക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. ഓ നമസ്കാരം. നമസ്കാരം. അത് മിറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സാധിച്ചില്ല. പോയല്ലോ ചാർലി. അങ്ങോട്ട് ഇരിക്കാം. ജെയിംസ് കുട്ടി ചാർലിയുടെ ചേട്ടനാണ്. ചേട്ടനും അനിയനും പോയാൽ എന്താ, രണ്ടുപേരെയും കണ്ടാലേ ആനയും അമ്പഴങ്കും തമ്മിലുള്ള വ്യത്യാസം. അയ്യോ ആനേ അമ്പഴങ്ക. ആ ചേട്ടി ചുരം കയറി വന്നതാ, എല്ലാവർക്കും ദാഹമുണ്ട്. അല്ല ഈ ചെറുക്കൻകുട്ടി വരുമ്പോ പെണ്ണുങ്ങളാരെങ്കിലും കൂടെ കാണണ്ടല്ലേ? പെണ്ണുങ്ങളെന്ന് പറയാൻ ആകെ കൂടെ ഉള്ളത് എന്റെ വൈഫാ. എവരെല്ലാം അമേരിക്കയിലല്ലായിരുന്നോ? നമ്മുടെ നാട്ടുകാർക്കും ചടങ്ങൊന്നും അവിടെ ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പ്യൂട്ടറാ. അതാരാ? അല്ല അത് ഞാനും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇടിക്കായോ, നമുക്ക് കൊച്ചിനെ വിളിക്കാലോ അല്ലേ? ഭയങ്കര ഉഷ്ണം. ഏതായാലും നീ അവളെ ഒന്ന് വിളി. അതെ ഇപ്പൊ വിളിക്കാം. അല്ല മാറി, ഈ മുളന്തുരുത്തേൽ ജുവല്ലേഴ്സ് എന്നൊക്കെ പത്രത്തിൽ കാണാറുണ്ട്, അവരുമായിട്ട് എങ്ങനെയാ? ഞങ്ങളൊക്കെ അതെ മുളന്തുരുത്തേലല്ല, മുളന്തുരുത്തി ജുവല്ലേഴ്സ്. പേടിക്കാതെ കൊടുക്കുമോളി. നിനക്ക് ചെറുക്കന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോളെ. നീ എന്തിനാ പറയണേ? നിന്നെ വല്ല നിർബന്ധിച്ചോ? ആ ഇതെന്തൊരു പെണ്ണാണ്, ഇത് എന്തൊരു ചെറുക്കനെ അറിയത്? ആ തുറന്ന് ചുമ്മാ ഇരി. കല്യാണം ആലോചിക്കുമ്പോ ആദ്യം നോക്കേണ്ടത് കാഴ്ചകളുടെ പൊരുത്ത അറിയാമോ? എനിക്ക് ചരട് പോലുള്ള എന്റെ പെണ്ണിനെ കൊണ്ടുവന്നാണോ ഈ പൊണ്ണത്തടിയനെ? അച്ഛനും അത് ചെറുക്കനെ കൊണ്ടുവരാനൊക്കോ. അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ്, അതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. താൻ എന്റെ മോളമ്മ കണ്ടതല്ലേ? ഞാൻ മാത്രം കണ്ടാ മതിയോ? ചെറുക്കനും കൂടി കാണണ്ടായോ? മുട്ടിനെ മുട്ടിനെ തൊഴിലായി പറഞ്ഞാണ്ടല്ലോ, അടിക്കുന്നതിന്റെ മുട്ടുകാലിയാണ് ഒടിക്കുമ്പോ. ഞാൻ അപ്പൊ പറഞ്ഞില്ലായിരുന്നോ ചെറുക്കൻ ജിമ്മിൽ പോയിട്ടുണ്ട്, നല്ല ആരോഗ്യവാനാണെന്ന്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊരിച്ചാക്കാനോടാ. അതെ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഫോട്ടോ നേരത്തെ കൊടുത്തയച്ചതല്ലേ? കണ്ടു കണ്ടു, മോന്ത മാത്രമുള്ള ഒരു ഫോട്ടോ കൊടുത്തയച്ചത്. മോന്ത മാത്രം? ആ ഫുൾ സ്കാപ്പ് സൈസിലുള്ള ഫോട്ടോ അല്ലേ തന്നെ നിർണയിച്ചത്? അത് ഡയറി കൊള്ളാത്തതുകൊണ്ട് കട്ട് ചെയ്ത് തലയും ഉടലും വേറെ ആക്കി. എന്നിട്ട് ബാക്കി എവിടെ? ഞാൻ തിന്നിട്ടൊന്നുമില്ല, സൂക്ഷിച്ചു വെച്ചിരിക്കുക.
ആവശ്യപ്പെട്ട കൊടുക്കാൻ. കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ട് ടീച്ചറിനോട് നിർബന്ധമായും ചോദിച്ചോ ഹോട്ടൽ എവിടെയാണെന്ന് ചോദിച്ചോ. കുട്ടിച്ചൻ, നീ എന്നെ വിളിച്ച് വരുത്തി കളിയാക്കി അല്ലടാ. ആരാണ് എനിക്ക് പേരിട്ട് കുട്ടിച്ചൻ? പിതാവേ, എന്റെ പൊന്നു പിതാവേ, അങ്ങ് അവന് പേരിട്ടല്ലോ കുട്ടിച്ചൻ. അവൻ വഞ്ചകനാണ്, കട്ടുകൊല ഹൃദയനാണ്. അവൻ അങ്ങയുടെ തന്നെ പുത്രനാണോ പിതാവേ? എനിക്കൊരു സംശയം. മക്കൾ ഉണ്ടാവുന്ന ഇങ്ങനെ ഉണ്ടാവണം. എന്തൊരു സാമ്യം, പേരിലെ സാമ്യം. ചാർലി ചാക്കോ, ചാക്കോ ചാർലി, സ്തോത്രം ചാക്കോ ചാക്കോ സ്തോത്രം. എന്റെ പൊന്നു പിതാവ് ചാക്കോ ചാത്തോത്രം. എന്റെ ഒറ്റ ഒറ്റ പിതാവ് ചാക്കോ ചാ സ്തോത്രം. ഒരു മറ്റേ മണിയാണിക്കരുത്. കൈ ചൂണ്ടാകടാ മോനെ, നീ നാലാം പ്രമാണം ലംഘിക്കുന്നു. നല്ല പ്രായത്തോളം ഭൂമിയിലിരിപ്പാനായി മാതാപിതാക്കളെ ബഹുമാനിക്കണം. അത് പോകണ്ട. പിന്നെ അച്ചായേ പേടിപ്പിക്കാൻ പോകുന്നുണ്ടോ? പത്ത് അച്ഛന്മാരെ വിളിച്ച് തലങ്ങനെ വിലങ്ങനെ നിർത്തി ഞാൻ ഒപ്പീസ് ചൊല്ലിക്കേ. ഒപ്പീസ് രക്ഷിക്കാടാ. ഒരു മഴയുള്ളി ക്ഷണവം കുഴമോ ലോകവും അതിലെ ഗവികാശകളും. അയ്യോ, എന്താ നോക്കുന്നെ? അയ്യേ, അവിടൊന്നും തുപ്പല്ലേ? അച്ചായി പെട്ടി കിടന്നു മുറുക്കുന്നുണ്ടോ? അയ്യേ, അച്ചായി ചെറിയതിലൊക്കെ ആക്കി. ഹലോ, ജെയിംസ് കുട്ടി ഉണ്ടോ? ഹലോ, ജെയിംസ് കുട്ടി അല്ലേ? അതെ, ഞാൻ ഏലിയാസാ, ന്യൂയോർക്കിൽ നിന്ന്. ഏലിയാസാണോ? താൻ നല്ല ഫോമിലാണോ ബച്ചമ്മി? എടോ, സാറേ എടുത്തുണ്ടോ? ഉണ്ട്. എന്താ? എന്നാ സാറേ എടുപ്പ പറയണ്ട. എന്താ? അല്ല, എന്താ കാര്യം? നമ്മുടെ രവിരത്നം ഫാമിലി സഞ്ചരിച്ചിരുന്ന കാറ് ഒന്ന് ആക്സിഡന്റ് ആയി. എന്നിട്ട്
എന്നിട്ട് രവിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഹലോ, എന്റെ രവിയേട്ടൻ എന്ത് പറ്റി? പറയൂ ഏലിയസ്, എന്തെങ്കിലും സംഭവിച്ചോ? പറയൂ. ഹലോ, ആ ജെയിംസ് ആണ്. ഹലോ, ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? നാളെ രാത്രി 8 മണിക്ക് ബ്രിട്ടീഷ് എയർവേസ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് മദ്രാസിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് ഫാക്സ് കൊടുത്തിട്ടുണ്ട്. സോ എമിറേറ്റ്സ് വിസ ഉടനെ തന്നെ അടിച്ചു കിട്ടും. രാവിലെ 7 മണിക്കാണ് മധുരയിൽ നിന്ന് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ്. ഹലോ, ഹലോ ജെയിംസേ, രാത്രി പുറപ്പെട്ടില്ലേ? ഹലോ, എന്റെ രവി എന്നെ കാണണം. നമുക്കിപ്പോ തന്നെ പോണോ? എല്ലാം ഇട്ട് കഴിഞ്ഞ് തുടങ്ങി പോകാൻ പറ്റുമോ? ആരെങ്കിലും വീട് എത്തിക്കട്ടെ. എന്റെ ജെയിംസ് കുട്ടി, ഞങ്ങൾ രാവിലെ ഇച്ചായനും കൊണ്ട് വെല്ലൂർക്ക് പോവാ. ഡോക്ടർ പയ്യയുടെ അപ്പോയിന്റ്മെന്റാ. എങ്ങനെയാ അത്? ഓ, എന്നാ പിന്നെ സാരമില്ല അമ്മായി, ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തോളാം. എന്തായി അവർക്ക് പറ്റിയതെന്ന് രമേശിന്റെ ഒന്ന് വിളിച്ചു നോക്ക്. നമ്പർ പറ. 2837. ഇങ്ങനെ ലോകം മുഴുവൻ വിളിച്ചോണ്ടിരുന്ന പോക്ക് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞേക്കാം. ഓ, അവിടെ ഒന്നും ആരുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാന്? പിള്ളേരിവിടം കൊണ്ടുപോയാലോ? നടക്കുന്ന കാര്യമല്ലോ പറ സാറാമ്മേ. ഈ ലാസ്റ്റ് ഹോമിന് പിള്ളേരെ കിട്ടിയപ്പോഴേക്കും പോകാൻ പറ്റില്ല. എനിക്കറിയത്തില്ല എന്റെ ദൈവമേ, ഇനിയിപ്പ ഈ രാത്രിയില് ആരെ കിട്ടാന. ചാർലി ഒന്ന് വിളിച്ചു നോക്കാം. വേണ്ട, അത് ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? ശരിയാവില്ല, ഒരു വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റിയ ആളല്ല. ഇപ്പഴെങ്കിലും നിന്റെ കടുപ്പിടുത്ത ഒന്ന് കള. അത് കളയണമെങ്കിൽ ഞാൻ എന്റെ റോസയെ മറക്കണം. ശവക്കുഴി മാന്തിക്കോ, അതിന് പറ്റിയ സമയമാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, മറിയെ മാത്രം കൊണ്ടുപോവാം. മറ്റു രണ്ടുപേരും ആവുമ്പോ ആയമ്മ നോക്കിയാലും. ആയമ്മ നോക്കി എന്റെ പൊന്നു കർത്താവെ, എന്നെ ഏൽപ്പിക്കണ്ടേ? ആ ചെറുക്കനൊരുത്തിനെ നോക്കാൻ ഒരു 10 പോലീസാരെങ്കിലും വേണം. എന്നാ അവനെ നമുക്ക് കൊണ്ടുപോവാം. അതിലും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നീ വരണ്ട, പിള്ളേരെ നോക്കി വിട്ടിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് നോക്കണം. എനിക്ക് പോയേ പറ്റൂ, എനിക്ക് അയാളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിനക്ക് പോകണമെന്നുണ്ട് ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. രണ്ടിലൊന്നും ഇപ്പൊ തീരുമാനിക്കണം, ചാർലിയെ വിളിക്കണോ അതോ നീ ഇവിടെ നിൽക്കണോ. ഇനിയിപ്പം വിളിച്ച അവരോന്ന് ആർക്കറിയാം. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണല്ലോ അവന്റെ പെണ്ണ് കാണല്ലോ നീ സഹകരിച്ചത്. ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കാം, മനസ്സിലായോ? ഓരോരുത്തരെ കൊണ്ട് എപ്പോഴൊക്കെ ആവശ്യം വരുന്ന ആർക്കറിയാം. ഹലോ, 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 ആരാടാ? എടാ, ഇത് ഞാനാ ജെയിംസ് കുട്ടി. കുട്ടിച്ചനാണോ? ആ കുട്ടിച്ച, കുട്ടി നിന്റെ ചുമയൊന്ന് നിർത്ത് കഴിവറി. ഹലോ, ഹലോ, എല്ലാം ഓർക്കുന്ന ചുമയാണ്. സോറി കുട്ടിച്ച, ഇന്നലെ ഇത് ഫിറ്റായി പോയി. നീ, ഞാൻ പറയുന്നത് കേക്ക്, നീ അത്യാവശ്യമായിട്ട് ഉടനെ ഇവിടം വരെ വരണം. പെണ്ണ് കാണാനാണോ? ഇവന്റെ എടാ അമേരിക്ക വെച്ച് സാറയുടെ ആങ്ങളുടെ കാർ ആക്സിഡന്റ് ആയി. ഓ, അതൊക്കെ നന്നാക്കിയ പോരെ. നിന്റെ കാര്യം എടാ, അവരെല്ലാം ആശുപത്രിയില്ല. രവിയേട്ടന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാ. ആ പിന്നെ ഞങ്ങൾ രാവിലത്തെ ഫ്ലൈറ്റിൽ നിന്ന് അമേരിക്കയ്ക്ക് പുറപ്പെടുക. പിള്ളേരെ കൂടെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റുമോ? നീ ഉടനെ ഇങ്ങോട്ട് വരണം. അത് ശരിയാവോ കുട്ടിച്ച? പിന്നെ സാറാമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം. സത്യം കർത്താവാണ് സത്യം. കുട്ടികളൊക്കെ നിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക, എപ്പോഴാ വരുന്നേ, എപ്പോഴാ വരുന്നെന്ന്. സത്യം. ആയപ്പണിക്ക് ഒരാള് കാവൽക്കാരൻ അല്ലേ? എടാ മോനെ, നീ എന്റെ പിള്ളേരുടെ ചിറ്റപ്പനല്ലേ? ഞാനില്ലെങ്കിൽ അവരുടെ കാര്യം നോക്കണ്ടത് നീയല്ലേ? അല്ലേ? അയ്യോ, പിന്നെ അത് ഞാനാ. അപ്പൊ നീ എങ്ങനെ വരും? നടന്നു വരാനാണെങ്കി ഒത്തിരി സമയം പിടിക്കും, അതുകൊണ്ട് കാറേ വരാം. ഉറപ്പാണേ? എടാ സംഗതി സീരിയസ് ആ, നീ ഉറയും കളയരുത്. രാവിലെ 8 മണിക്കാ ഞങ്ങൾക്ക് മദ്രാസ് ഫ്ലൈറ്റ്.
നീ നാളെ നേരം നിൽക്കുന്നതിന് മുമ്പ് ഇങ്ങെത്തണം. ഓക്കെ, വരുന്നെങ്കിൽ ഞാൻ ഉടനിക്കില്ല. നോടി അപ്പുറത്ത്, ഇതൊക്കെ നീയാണോ തീരുമാനിക്കുന്നേ? ഓരോന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. ഞാനിപ്പോ ഡയറ്റിലാ. അതെ, എടാ ഉവ്വേ, സത്യം പറഞ്ഞ നിന്നെ കാണുന്ന പറയാ മുള്ള നിൽക്കായിരുന്നു. നീ എന്നായി നോക്കുന്നേ? അല്ല, മുള്ളുകൊണ്ട് ചോര ഒഴുകുന്നില്ലല്ലോ. തമാശ പറയാൻ കേട്ടാ വെക്കേ. നീ വണ്ടി ഓടിച്ചു വല്ല ക്ഷീണിച്ചോ? ഞാൻ ഓടിക്കുന്ന കടയിൽ ഇച്ചിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യും. ഉറങ്ങിയോ? ഒരു കട്ടൻ അടിക്കണോ? കട്ടൻ എത്ര നാളായി കണ്ടിട്ട്, എന്തുകൊണ്ട് വിശേഷം? അവിടുത്തെ മൂടോട്ടടിക്കുക. അതെ,
ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തിനാ മൂഡ് ഔട്ട്? നീ ഒരു കാര്യം ചെയ്യ, ഒന്ന് കുളിച്ച് ഫ്രഷാണ്. എന്റെ കുട്ടി ചായിട്ട് വളർത്താതെ രാവിലെ 8 മണിക്ക് മദ്രാസ് ഫ്ലൈറ്റ് പോവാൻ നോക്ക്. നീ അങ്ങോട്ട് ഇരിക്കെ, നിന്നോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞേപ്പിക്കാനുണ്ട്. ഒന്ന്, പിള്ളേരുടെ ഫീസ് കൊടുക്കണം, കൊടുക്കാം. പിന്നെ കറണ്ട് ചാർജ് കെട്ടണം, കെട്ടാം. പാലിന്റെ കാശ് കൊടുക്കണം, കൊടുക്കാം. ഗ്യാസിന്റെ പേയ്മെന്റ് നടത്തണം, അത് തീർച്ചയായിട്ടും നടത്തണം. പച്ചക്കറിയിലെ കാശ് കൊടുക്കണം, കൊടുക്കാം. ഇതിനൊക്കെ നിന്റെ പൈസ ഉണ്ടോ? ഓ, ഈ എന്റെ കാശ്? പിന്നെ ഇങ്ങനെ കൊടുക്കുന്നത്? അല്ല, ഇത് കൊടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു എക്സ്പെരിമെന്റ്. അങ്ങനെ ഇയാള് വലിയ എക്സ്പെരിമെന്റ് നടത്തണ്ട. ഒപ്പിട്ട് 5-6 ലീഫുണ്ട്. അതെ, ഒപ്പിട്ട ഒരു ലീഫ് ഇങ്ങനെ എന്നാ മതി, ഞാൻ എഴുതിയെടുത്തോളാം. അങ്ങനെ എല്ലാം കൂടെ എടുത്ത് വീട്ടിൽ വെച്ചാലേ കള്ളം കയറും. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? വിശേഷമൊക്കെ പറയാൻ നിന്നാലേ ഫ്ലൈറ്റ് ഒക്കെ പോവും. കുട്ടി ഞാൻ പോയച്ചാ, ഒത്തിരി ഉണ്ട് പറയാൻ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ അമേരിക്ക ചെല്ലുമ്പോഴേ നല്ല പുഷ്ടിയുള്ള മഹാമോഹാലും എല്ലാരും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ആലോചിച്ച. മമ്മയുടെ മറിയാച്ചിയല്ലേ? നീ ഇങ്ങോട്ട് ഇറങ്ങി. എയർപോർട്ടിൽ പോണ്ടേ? അത് ഞാൻ ഓടിച്ചോളാം. വണ്ടി വണ്ടി ജോണയുടെ വീട്ടിലിട്ടോളാം. നീ ഇങ്ങോട്ട് ഇറങ്ങ. സമയം പോയി. നിന്നെ വിളിച്ചതേ വണ്ടി ഓടിക്കാനല്ല, വീട് നോക്കാനാ. കാറ്റ് അതൊക്കെ ഞാൻ നോക്കോളാം. എന്റെ പൊന്നു മോനെ അഞ്ചല്ലേ നോക്കിയാ മതി, അത് കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആ വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. അയമ്മേ കാര്യങ്ങളൊക്കെ നോക്കണേ. ഓ ഓ, പോയച്ചു മാ. മമ്മി ചെന്നുടനെ വിളിക്കാൻ വിളിക്കാം മോളെ. മാന്തിക്കൊണ്ടിരുന്നോടി, ആങ്ങളെ എടുത്ത അവിടെ ചാകം കിടക്കുന്നു. മോനെ നോക്കണേ. ഓ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മച്ചിയോ, എന്തൊരു വളഞ്ചാവടാ. ഓ അയ്യോ. പട്ടത്തില്ല, മെയ്ഡ് ഇൻ ഹോളണ്ട്. ബ്രേക്കബിൾ ബ്രേക്കബിൾ. Thank you.
കളിയല്ലോ അറബി കടലൊരു മണവാളൻ കരയോലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്നു പകിടയിരുത്തി കളിയല്ലോ കാറ്റു ചിക്കിയ തെളിമണലി കാലടിയാൽ നീ കഥയെഴുതി കാറ്റു ചിക്കിയ തെളിമണലി കാലടിയാൽ നീ കഥയെഴുതി വായിക്കാൻ ഞാൻ അണയും മുമ്പേ മന്ദിര വന്നതുമായി ചൊല്ലു ഞാൻ റോസി വീട്ടിലേക്ക് വിടുക, അവൾ അവിടെ വന്ന് പഠിച്ചാ മതി. എന്താ ഇവന്റെ ഈ കളി കാണുമ്പോ എനിക്ക് പേടിയാവുക. ആരുടെ? ചാർലിയുടെ. അതോ റോസിയുടെയോ? രണ്ടിന്റെ. പേടിയായിരുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യ, നിന്റെ അപ്പനോട് പറഞ്ഞ് ഒരു മോതിരം ഉണ്ടാക്കിച്ച് രണ്ടിനെയും പിടിച്ച് എൻഗേജ് ചെയ്ത് വിട്, പിന്നെ വാക്കു മാറത്തില്ലല്ലോ. അത് വേണ്ടി വരുമെന്നാ തോന്നുന്നത്. മോന്റെ അങ്കിൾ ചാളി, അങ്കിൾ ചാളി കവിയ. നമ്മളെ ശല്യപ്പെടുത്താൻ അല്ലാതെന്തിന്? കൊച്ചമ്മയുടെ പേരെന്താണ്? ഈ പാല് കുടിച്ചാലും അങ്കിൾ കുടിച്ചോ. മാ
ഒരു കുട്ടി കണ്ണുള്ള കുടുംബത്തെ ചേരിക്കുമ്പോ ഒരു കുട്ടി കണ്ണുള്ള കുടുംബത്തെ ചേരിക്കുമ്പോ ചുവക്കുന്ന ചേമണ്ടി തിരക്കിളിപ്പള്ളത്തിലാലോലം തിരുന്നുണ്ണം വരുന്നവരാവോളം ഒരു കുട്ടി കണ്ണുള്ള കുടുംബത്തെ ചേരിക്കുമ്പോ ചുവക്കുന്ന ചേമണ്ടി ശരിക്കൊരു പേരേ ഉള്ളൂ ചാലി ചാക്കോ. വീട്ടിൽ നിന്ന് വരുന്നു. എന്റെ വീട്ടിൽ നിന്ന് നിങ്ങളെയൊക്കെ നോക്കാൻ തന്ത വിളിച്ചു. നിന്റെ തന്ത പോകുന്നില്ല. ആരത് കൊണ്ടാക്കിയത്? വിനു ആരാ ഇത് ഉണ്ടാക്കിയതെന്ന്? ഞാനാ ഉണ്ടാക്കിയത് അങ്കിൾ ചാളി. എന്റെ മോൾ ഓർക്കുന്നില്ലേ അങ്കിളിനെ? ആ കേട്ടിട്ടുണ്ട്. Thank you.
ടാറ്റാ. എന്റെ റോസിയോട് എനിക്കുള്ള സ്നേഹത്തിന്റെ ഒരു കണക്ക് എഴുതട്ടെ. പൂജ്യം, നൂറ്, പതിനായിരം, കോടി, നൂറ് കോടി. റോസി, നീ എന്റെ എഴുത്ത് എത്ര പ്രാവശ്യം വായിച്ചു? നൂറ് പൂജ്യം. റോസി, റോസി, റോസി. എന്റെ ജെയിംസ് കുട്ടി വല്ലപ്പോഴൊക്കെ എനിക്ക് തരാറുണ്ട്. കുട്ടിച്ചൻ ആള് കൊള്ളാമല്ലോ. ആള് കൊള്ളാം, കുട്ടിച്ചനാളും മിണ്ടുമുടുക്കൻ, സാറാമാളും മിണ്ടുമുടുക്കി. അത് കള, കുട്ടിച്ചനാണോ മിട്ടുമിട്ടുക്കൻ അതോ സാറാമയാണോ മിട്ടുമിട്ടുക്കത്തി? അത് കുട്ടിയച്ചനാ വിടുമിടുക്ക്. കുട്ടിച്ചനാണോ മിട്ടുമിട്ടുക്കൻ അതോ ഞാനാണോ മിട്ടുമിട്ടുക്കൻ? അതറിയണമല്ലോ. എനിക്കറിയാം സ്മാർട്ട് ആണെന്ന്. അല്ല, സ്മാർട്ട് എന്ന് പറഞ്ഞത് പട്ടാപ്പകൽ പരസ്യമായി വീട്ടിന്റെ മുമ്പിൽ കൊണ്ടിറക്കാനുള്ള ഒരു തന്നേടം ഉണ്ടല്ലോ, അതുണ്ടെന്ന് പറയുമായിരുന്നു. പിന്നെ വിനുവിനെ മറിയായി നോക്കാനാ ഡാഡി വരുത്തിയത്. അത് മാത്രം നോക്കിയാ മതി. കിളവിന് ധൈര്യം ഉണ്ടല്ലേ. ആയമേ ചെയ്തേക്കാ.
Children, time for dinner. Maria, my sweetheart, namak kai kalugande. എന്റെ മോക്ക് എന്നാ വേണം? ചപ്പാത്തി വേണോ, ചിക്കൻ വേണോ, ബ്രെഡ് വേണോ, ചോറ് വേണോ, മുട്ട വേണോ, മീൻ വേണോ? കേക്കൂണ് കഴിഞ്ഞിട്ട് മതി. കൂണ് കഴിഞ്ഞിട്ട് കഴിക്കാം. ചാർലി, ആശേ, നീയാണ് ഈ ചക്കനെ വഷളാക്കുന്നത്. ഇതൊന്നും നല്ലതിനല്ല മോളെ. നീ ആരോടാണ് ഇതൊക്കെ ചെയ്യുന്നത്? തലമറന്ന് എന്നെ തേക്കരുതേ. അപ്പൊ എന്താ പട്ടി? നിന്റെ പട്ടി. ആനയോ? ആന. ഓ, കുതിര. അയ്യോ, ഇനി എന്നാ വേണം? കാരെ പോണം. അങ്കിളുടെ കാറിൽ അപ്പടി പോകയാ, ട്രെയിൻ മതി. ഹലോ, ദിസ് ഈസ് ക്യാപ്റ്റൻ അഗ്നിൽ ബൻ ടോക്കിംഗ് ടു യു. കാൻ യു ഹിയർ മീ? ഹലോ ഹലോ, മൂവ്മെൻ കൺട്രോൾ, കാൻ യു ഹിയർ മീ? ഹലോ മൂവ്മെൻ കൺട്രോൾ, വി ആർ റെഡി ഫോർ ടേക്ക് ഓഫ്. കാൻ യു ഹിയർ മീ? ഹലോ 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 ഹലോ, വി ആർ റെഡി ഫോർ ടേക്ക് ഓഫ്. Thank you.
നിന്റെ സൈക്കിൾ എവിടെ? ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഞാൻ സ്കൂളിലേക്കാണല്ലോ, എന്റെ കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. എന്തൊരു ശല്യ. തിരിച്ചു വരുന്നു കള്ളി. വരട്ടടാ വരട്ടെ, നമുക്ക് പിടിക്കാം. ഇത് കയറിയാലേ വീഴും. ചേച്ചിയുടെ ബോയ്ഫ്രണ്ട് ആടി പ്രോക്കുള ഇതിലും വേഗം ഒരു കുഴി വെട്ടി ഞങ്ങളെ മൂടിയ മതിയായിരുന്നു. എന്റെ ഡാഡിക്ക് ഇത്ര നിർത്തിവിട്ട ഒരു അനുജനോ? അയാള് 24 മണിക്കൂറും മദ്യക്കുപ്പിയുമായിട്ട് ഒറ്റ ഇരിപ്പാ. കൂട്ടിനായമ്മീൻ ഫോൺ എടുത്ത് രാജ്യത്തുള്ള പെണ്ണുങ്ങളെല്ലാം വിളിയാ. ഈ മാസത്തെ ബില്ല് വരുമ്പം കണ്ടോ? നീ എന്തായി പറയുന്നേ? സത്യമേ ഡാഡി, കുടിച്ചു ബോധമില്ലാതെ മമ്മിയുടെ ബെഡിലെ ആയമ്മയുടെ കിടപ്പ്. വിളിക്കാൻ ചെന്ന എന്റെ കവിളത്ത് ഒറ്റ അടി. ഞങ്ങൾ നോക്കാൻ ഇവിടെ ആരുമില്ല. നോക്കാൻ വന്ന ആള് കുടിച്ചു പൂസായി പിള്ളേർക്ക് പേടിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുക. മറിയ രാത്രി കിടന്ന് പേടിച്ച് പിച്ചും പിഴയും പറയുക. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ. നീ എന്തിനാ അവളെ ഒറ്റയ്ക്ക് കിടത്തുന്നേ? ഇല്ല മമ്മി, അവരിപ്പൊ എന്റെ കൂടെ കിടക്കുന്നേ. അയാളോട് പോവാൻ പറ മമ്മി, ഇവിടെ ആരും വേണ്ട. എന്റെ മോള് വിഷമിക്കാതെ. അവനെ, അവനുണ്ടോ അവിടെ? കുടിച്ചോ. നീ ഒന്നും പറയണ്ട, പിള്ളേരുള്ള വീട്ടിലാവടാ. കള്ളുകൂടിയും പോകരുതൊക്കെ. കുടിച്ച ഞാൻ പറയുന്ന കേക്ക്. കേക്കണ്ട, നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കുട്ടിച്ച എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ മറികടക്കുകയാണ്. കുട്ടിച്ച കാര്യം അറിയാതെ എനിക്കൊന്നും കേക്കണ്ട. നീ അവിടെ നിന്ന് പൊക്കോ. നീ അവിടെ ഇല്ലാന്ന് വിചാരിച്ച് എന്റെ വീട്ടിൽ ബോംബൊന്നും വീഴാൻ പോകുന്നില്ല. എറി പോണ അവിടുന്ന്. കേട്ടില്ലേ അനിയന്റെ വിശേഷങ്ങള്? നിന്റെ വീട് എന്റെ വീടാ, നിന്റെ മക്കള് എന്റെ കൂടെ ചോര. നീ എന്നെ ഒന്ന് കുത്തി ചാരമില്ല. I'm sorry. Oh, it's all right, sir. Shut up! What do you mean by it's all right? It's my house! അത് എന്റെ വീടാ, എന്റെ അപ്പൻ എനിക്ക് തന്ന വീടാ. അവന്റെ അവിടുത്തെ താമസം എന്റെ ഔദാര്യമാ. I'm sorry. I love him so much. It's Hey, it's all right. Elephant available? What? I am hungry man. And angry too. Is it a job? Yeah. Don't repeat it, I am angry. Come, come. You are my best friend. Please take your seat. Hey. Ha 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 ha
Oh. What nonsense? I think you're alone today. I'm sorry. What sorry? I'm sorry, sir. Please, sir. Hello. Hello. Can
കൺഗ്രാചുലേഷൻസ്. ഈ അയൽക്കാരെ ഓർമ്മയുണ്ടല്ലോ? അയൽക്കാരെ സ്നേഹിക്കണമെന്നാണല്ലോ. ഇല്ല അമ്മി, തട്ടുത്തിരും തിമിരും തകർപ്പും അല്ലാതെ മര്യാദ എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം ഇവൾക്കറിയില്ല. ആരെന്ത് ചോദിച്ചാലും ഒരുതരം മസിൽ പിടുത്തമാ. ചില ക്ലാസ്സിൽ ഈ കുട്ടി കാണില്ല, ക്ലാസ്സിലല്ല സ്കൂളിലെ കാണില്ല. ചോദിച്ചാൽ വാഗുണ്ട് ഗോഷ്ടി കാണിക്കും. അന്വേഷിച്ചാൽ കേൾക്കാം ബോട്ട് ഹൗസിൽ കണ്ടു, മുന്തിരിത്തോപ്പിൽ കണ്ടു, ഗോൾഫ് ക്ലബ്ബിൽ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ. ഇന്നലെ വരെ ക്ലാസ്സിൽ ഒന്നാം റാങ്ക് വാങ്ങിക്കൊണ്ടിരുന്ന ഡോക്ടർ കുമാറിന്റെ മകൾ വിമല ഇവളുടെ കൂടെ എന്ന് കൂടിയോ അന്ന് മുതൽ അവള് മോശമായി തുടങ്ങി. ഇപ്പൊ ക്ലാസ്സിലെ 35 റാങ്കാ. ദേ നിൽക്കുന്നു 36-ാമത്തെ റാങ്കുകാരി. എന്തൊരൈക്യം! അതിന് കാരണം എന്താണെന്ന് അറിയോ? പഠിക്കുകയില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുകയില്ല. പഠിക്കാതെ മാർക്ക് മേടിക്കാനുള്ള എളുപ്പ വഴിയാണ് കോപ്പിയടി, അതും ചെരുപ്പൻ. മിസ്റ്റർ, കോപ്പി അടിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഉത്തരക്കടലാസിൽ ആ നിങ്ങളുടെ മീശ വരച്ചു വെച്ചിരിക്കുന്നു. ഇതിനകത്ത് ഒരു കുട്ടിയുടെ മൊറാലിറ്റിയാണ് കാണുന്നത്. ക്യാരക്ടർ, എത്ര ക്യാരക്ടർ! ഈ ചീഞ്ഞ ആപ്പിൾ എന്റെ കൂടെ വേണ്ട, അത് മാറും, മറ്റുള്ളതിനെ നശിപ്പിക്കും. യു ക്യാൻ ടേക്ക് ഹേർ. സിസ്റ്റർ, പ്ലീസ് സിസ്റ്റർ, പ്ലീസ്. നോ, യു ഗെറ്റ് ഔട്ട്. ഔട്ട്? ഗെറ്റ് ഔട്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഡ്വൈസ് വേണമായിരുന്നു. ഇവിടെ നിന്ന് അവൾ വരേണ്ടത് വീട്ടിലേക്കാണ്. അവിടെ നിഷ്കളങ്കരായ രണ്ട് മാലഹ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവിടെയും പറ്റത്തില്ല, എടുത്ത് പള്ളയെ കളയണം. അവിടെ നിന്ന് അവൾ എങ്ങോട്ട് പോകും? അത് ഞങ്ങളുടെ പ്രശ്നമല്ല. സോറി, അത് നിങ്ങളുടെ കൂടെ പ്രശ്നമാണ്. നിങ്ങൾക്കതിന് കൃത്യമായ ഉത്തരമില്ലെങ്കിൽ നിങ്ങൾക്ക് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും അവകാശമില്ല. അക്ഷരമാലയും എഞ്ചുവടിയും മാത്രം പഠിപ്പിക്കലല്ല സിസ്റ്റർ വിദ്യാഭ്യാസം. അച്ചടക്കമുള്ള സൽസ്വഭാവികളായ കുട്ടികളെ മാത്രം പ്രോത്സാഹിപ്പിക്കലല്ല സിസ്റ്റർ വിദ്യാഭ്യാസം. ഇരുട്ടിൽ നിൽക്കുകയോ ഇരുട്ടിലേക്ക് പോവുകയോ ചെയ്യുന്ന കുട്ടികളെ വെളിച്ചത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഒരു പരീക്ഷണത്തിനിറങ്ങി 2000 കുട്ടികളുടെ ഭാവി വെള്ളത്തിലാക്കാൻ സാധ്യമല്ല. ഈ തീരുമാനത്തിലൂടെ നിങ്ങൾ അവളെ കൂരത്തിലേക്ക് വലിച്ചെറിയരുത്. അവളോട് കരുണ കാണിക്കണം, അവളെ തിരിച്ചു കൊണ്ടുവരണം. സോറി, തീരുമാനത്തിന് മാത്രമല്ല ഇവിടെ വ്യക്തിയല്ല പ്രശ്നം, സ്ഥാപനമാണ്. നിങ്ങൾ ആരാണ്? തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് നഷ്ടപ്പെട്ട 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോണം പേടി പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ചതിനെ തോളിലേക്കുന്നു.
വീട്ടിലെത്തുമ്പോൾ അവൻ വീട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നീ എന്നോടുകൂടി സന്തോഷിക്കുകയും എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞാറിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് മേലേക്കാൻ അനുഭവിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് സത്യം സത്യമായിട്ട് പറയുന്നു. ഞാനല്ല, മത്തായി സുവിശേഷം അധ്യായം 15 3-7 വരെ വാക്യങ്ങൾ. നമ്മളൊരാത്മ പരിശോധന നടത്തേണ്ടതായിരിക്കുന്നു. അയാൾ പറഞ്ഞേച്ചു പോയ ആ വചനമുണ്ടല്ലോ, ഇന്ന് രാവിലത്തെ കുർബാനയിൽ വായിച്ചതാ. സിസ്റ്ററേ, സിസ്റ്ററേ, എന്താ നമ്മളിപ്പോ എന്താ വേണ്ടേ? ഞാനോചിക്കുന്നത് ചിരിച്ച എന്നെ കണ്ണുകാണിച്ച് ഇറക്കി വിട്ടേച്ച് പ്രിൻസിപ്പളോട് ഓടി കൊടുത്തില്ലേ? ഞാൻ ഇറക്കി വിട്ടതൊന്നുമല്ല, അവര് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞായിരുന്നു, കേട്ടില്ലേ? പിന്നെന്തിനാ അവിടെ തന്നെ ഇരുന്നേ? സിസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്ന് എന്നെ പുറത്താക്കാനല്ലേ? നിന്നെ ആരും പുറത്താക്കില്ല കുട്ടി. ഓ, പുറത്താക്കിയാൽ എനിക്കൊന്നുമില്ല. ഇതാണ് അവര് പറഞ്ഞ നിന്റെ തട്ടുത്തരവും തിമിരും. മോളെ, അവര് പറഞ്ഞത് നീ പുറംകാലി തൊഴിച്ച് കളയരുത്, അതുകൊണ്ട് നിന്റെ ആവശ്യമില്ലാത്ത കറക്കവും കൂട്ടുകെട്ടും ഒക്കെ നിർത്തി നിന്റെ പാഠപുസ്തകമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ വല്ല അവന്റെ ഇവന്റെ ഒക്കെ കൂടെ നടന്നാൽ ജീവിതം മുഴുവൻ കരയേണ്ടി വരും. ഞാൻ കണ്ട അവന്റെ ഇവന്റെ പുറകെ നടക്കുമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ റോയ് ചായന്റെ കൂടെയാണ് നടന്നത്. അതിന് നിങ്ങൾക്ക് എന്താ? എന്നാലേ നിന്റെ റോയ് ചായൻ ആളത്ര ശരിയല്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? പച്ച മാറി ചുവപ്പായി, അപകട സൂചന. ഇനി മുന്നോട്ട് പോയാൽ അപകടം സംഭവിക്കും, അല്ലേ മോളെ? അപകടം സംഭവിക്കും. ചില അടയാളങ്ങൾ കണ്ടാൽ അനുസരിക്കും. വാട്ട് നോൺസെൻസ്! എന്താ മിസ്, യു ഷുഡ് ഹാവ് സം മാനേഴ്സ്. സ്ത്രീകളോടാണ് ഇവരൊക്കെ കാണിക്കുന്നേ. അയ്യോ, ഇത് ആര്? ഐ എം സോറി. അന്നത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്നത്തെ പെർഫോമൻസ് മനോഹരമായിരുന്നു, റിയലി ബ്യൂട്ടിഫുൾ. താങ്ക്സ്. എനിക്ക് മീറ്റ് ചെയ്യണം. ഹലോ. എന്റെ പേര് അങ്കിൾ ബൺ. ബൺ? ഓ ക്യൂട്ട്. യെസ്, ബൺ 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 അങ്കിൾ ബൺ. അങ്കിളെ പേരെന്താ പറയൂ? ഗീത, ഗീത കൃഷ്ണൻ. നിങ്ങളുടെ പേരെന്താ?
ആരാണെന്നറിയാവും ചോദിക്കുമ്പോ കൊഞ്ഞനെ കാണിക്കണ. ഞാൻ അവളുടെ അങ്കിളാ ചാളി ചാക്കോ. നിന്റെ പരിപ്പ് എന്റെ വീട്ടിലിട്ട് വേവിക്കാൻ നോക്കരുത്, വേവത്തില്ല, മനസ്സിലായോ? പല പ്രാവശ്യം പല രീതിയിൽ ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ പോക്ക് ശരിയല്ലെന്ന്. നീ കേൾക്കുന്നുണ്ടോ? എന്ത് കഷ്ടമാ, എപ്പോ നോക്കാനും പുറകെ നടന്നുണ്ട് മനുഷ്യന്. ആണേ എന്ത് വേണം, ഈ എണ്ണ എല്ലാം കൂടെ ഇങ്ങനെ തീർത്താലോ, വേറെ ചെലവാ. ദേ എന്നെ ഭരിക്കാൻ വരില്ലേ, നിന്റെ മമ്മി പോലെ എന്നോട് ഇങ്ങനെ പറയില്ല. നീ ആരാ ഈ തോപ്പിക്കുന്നത്? എലിയെ തോപ്പിക്കാൻ ഇല്ലത്തിന് തീ കൊടുത്ത? ഏ തള്ളേ, ഈ പൈപ്പ് അങ്ങ് നിർത്തിക്കേ, വെള്ളം പോണാണ്ടില്ലേ. നിലത്ത് നിന്ന് വളരും മോളെ, അങ്ങനെ പൊങ്ങാതെ ഉച്ചിടിക്കും. ഓ എന്തൊരു പെണ്ണ്, എന്തായാലും മുറിക്ക് പോലെ. എന്താ ആശ, നിനക്ക് ഭ്രാന്തുണ്ടോ? എന്തൊരു മനുഷ്യന്, നടക്കുന്ന വരുന്ന പുറകെ സ്വയമായിട്ട് വയ്ക്കാൻ സമ്മതിക്കത്തില്ല. ശല്യം കേറി വന്നിരിക്കുന്നു. ഞാൻ പോകുന്നു. ഞാൻ ആശേ, ആശേ ആയമ്മ പോകുന്നു, നീ ഒന്ന് വിളിക്ക. ഇല്ല ഞാൻ വിളിക്കില്ല. നീ ഒരു കാര്യം മറക്കരുത് കുട്ടി, 14 വർഷം എന്റെ കൈ കൊണ്ട് നിനക്ക് പാല് തന്നു. ആ പാലാണ് നീ എന്റെ മുഖത്തൊഴിച്ചത്. അയമ്മ 14 വർഷത്തിന്റെ പ്രതിഫലം നീ തന്നു. ചാർലി ഞാൻ പോകുന്നു. അയമ്മേ നിക്ക, അയമ്മേ അയമ്മേ ആശേ, അയമ്മേ ആശേ, നീ വിളിക്കുമോളെ? നീ നന്നാവാൻ വേണ്ടി അവന് കരുതിയാ മതി, എനിക്ക് നിന്നെ രക്ഷിക്കണം. എന്നെ നന്നാക്കാൻ നിങ്ങൾ ആരാ? ഓ നന്നാക്കാൻ വന്നിരിക്കുന്നു, നിങ്ങൾ ആരെ രക്ഷിച്ചിട്ടുണ്ട്? നിങ്ങൾ നശിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ.
bum 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 ba. Happy birthday to you. Happy birthday to you. Happy birthday dear Rosie. Rosie, Rosie. Happy birthday Rosie. Rosie. നിനക്ക് എന്താ പറ്റി റോസി? നിങ്ങൾ എനിക്കിഷ്ടമല്ല. എന്താ പഴയ കാലത്തിലേക്ക് പോയോ? അതൊക്കെ ശരിയായിരുന്നെന്ന് തോന്നുന്നുണ്ടല്ലേ. മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുമ്പോ അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് സ്വയം ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ എന്റെ ആരുമല്ല, ചെകുത്താനാ ദേവൻ. എന്താ പിന്നെ ആ കുട്ടിയെ കുറ്റപ്പെടുത്താതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? ഒന്നുമില്ല ഒന്നുമില്ല. കള്ള, മറ്റുള്ളവരെ ചിരിപ്പിച്ച് സ്വയം വേദനിക്കുകയാണല്ലേ. പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഉള്ളിൽ എന്തെങ്കിലും വേദനയും നമ്പരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എനിക്ക് കാണാൻ കഴിയുന്നു നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു മുറിപ്പാട്. അതിന്റെ ഇപ്പോഴും ചോര കുടിയുന്നു. ചിരിക്കണ്ട, ഒരു വെള്ള തുണി കൊണ്ട് നിങ്ങളത് മറയ്ക്കാൻ ശ്രമിക്കുക. ആ തുണിയിൽ ചോരയുടെ നനവ് എനിക്ക് കാണാം. ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല, നിങ്ങളെ കൂടുതൽ കൂടുതൽ അറിഞ്ഞുതോറും ഒരുമിച്ച് ഷെയർ ചെയ്യുമെന്ന് തോന്നി. എന്താണ് നിങ്ങളുടെ വിഷമം എന്നോട് പറയൂ. എന്നോട് പറയൂ ചാർലി. ഇടയരാഗ്രമണ ദുർഗം ഇടം മനോരയം.
ചരിത്രം മറന്നു കിരണചാരുമോദനി വീഴപ്പറഞ്ഞകന്നു വിരഗഭാര ചരിത്രം മറന്നു വർഷം ദിവസവും ഞാൻ ഒരു ആനയത്തിനുമായിരുന്നു. എനിക്കിപ്പോൾ ഈ ജീവിതത്തോട് താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനിയും എൻ്റെ ശരീരം വളർന്നുകൂടാ. ഗീതയ്ക്ക് ഞാൻ നല്ലൊരു മാച്ചായിരിക്കണ്ടേ? അയ്യോ ചാർലി, അങ്ങനെ വിലയണ്ട. എനിക്ക് തടിയനാണ് ഇഷ്ടം. താങ്ക് യു. നമ്മുടെ ചാർലി ചായന്റെ, ചാർലിക്ക് വേണ്ടി നമ്മുടെ ജെയിംസ് കുട്ടി ചായൻ ഏർപ്പാട് ചെയ്ത കാര്യമാ. ഞങ്ങളത് വഴി ടൂറിനിറങ്ങിയപ്പോ ചാർലി ചായൻ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. എന്തെങ്കിലും താല്പര്യമാ? അയ്യോ സമയമില്ല, ഇതൊന്നും രണ്ട് കാത്തുപിടിക്കാനുള്ള സമയേ ഉള്ളൂ. എന്റെ അന്തണ്ട് ഹൃദയം പൂവാ, ചെമ്പരത്തിപ്പൂവ്. എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ. നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തൊരു പൊരുത്തമാ. നീ ഇപ്പോ റീച്ചത്. അങ്കിളും വലിയ നാണക്കാരനാ. ചേച്ചി ഇത്ര മോഡേണായിട്ട് മടിച്ചാലോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു? ചെല്ലു ചേച്ചി, ചെല്ലുന്നേ. ചെല്ല ബിന്ദു. എന്താവോ നിങ്ങളെ ആര ഈ മുറിയിലോട്ട് പറഞ്ഞോട്ട്? ആശേ, വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ട.
ഈ കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പാവം മത്തയച്ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒരു വേളാങ്കണി ടൂർ സംഘടിപ്പിച്ചത്. ഒറ്റയ്ക്കൊരു സ്ത്രീ ചെറുക്കിനെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. ഓ, ഈ കാലത്ത് അങ്ങനൊന്നുമില്ല. വന്നാട്ട് വന്നാട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അഞ്ച് പെമ്മക്കൾക്ക് ഒരു കുഞ്ഞാങ്ങളേ ഉള്ളൂ. അവൻ മസ്കറ്റില്ല, ഞാനാ മൂത്തത്. എന്റെ താഴെ നാലുപേരെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നുള്ളത് ഞാനാ. നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണായിട്ട് കേടാ. കൂടത്തൊക്കെ ഇവിടെ കെട്ടിക്കോ. മുടിയില്ലേലും ഞാൻ പോവേ. ഹലോ, ഹൂ സ്പീക്കിംഗ്? ഞാനാ, ഗീത കൃഷ്ണൻ. ആ, എന്ത് വേണം? മിസ്റ്റർ ചാർലി ഉണ്ടോ അവിടെ? സാർ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കാ? മാർഗരറ്റിന്റെ വീട്ടിൽ. അവിടെ എന്താ? ഒന്നുമില്ല, അവര് ഫ്രണ്ട്സാ. അവര് തനിച്ചിരുന്ന് ബോറടിക്കുമ്പോ വല്ലപ്പോഴും പോവാറുണ്ട്. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, അവരുടെ ഹസ്ബൻഡ് ഷാർജയിലാ, കുട്ടികളില്ല. എപ്പോ വരും? ഇനി നാളെ രാവിലെ വരൂ. ഇതെന്താ കുട്ടി എങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ എവിടെയും ചോദിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക. ദാറ്റ്സ് ഓൾ. ആശായ്, നീ ഇതിന് ഒരേം കഴിഞ്ഞില്ലേ? കഴിഞ്ഞടി. എടി കഞ്ഞി പിശുക്കി. എടി, അവര് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ? അയ്യോ, ടിക്കറ്റ് നാളെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ? നല്ല സിനിമയാ. ഇന്നലെ ഉഷ കണ്ടേ ചുഗ്രം കഴിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് പേര് കേട്ടാ മനസ്സിലാവില്ലേ? മേനേ പ്യാർ കിയാ. ഹലോ, ഡോക്ടർ കുമാർ ഹിയർ. നിങ്ങളുടെ മകൾ വിമലയും ആശാ ജെയിംസും കൂടെ മേനെ പ്യാർ കിയാ എന്ന സിനിമ കാണാൻ പോയിട്ടുണ്ട്. കൂടെ കുറെ പൂവാലന്മാരും. ഹൂ ആർ യു? ഞാൻ നിങ്ങളുടെ ഒരു പേഷ്യന്റും വെൽവിഷറും ആണ്. താൻ ആരാണെന്ന്? മേനെ പ്യാർ കിയാ. നിങ്ങളുടെ മോളെ വീട്ടിലിരുത്തി മര്യാദയ്ക്ക് വളർത്തിയാ മതി. ഈ അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫ് ഒന്ന് ഇവിടെ വേണ്ട, ഇത് നാടാ. എന്തുണ്ടായി? ഏ, ഒന്നുമില്ല. പോവാലന്മാരൊക്കെ സിനിമ കാണാൻ പോയിരിക്കുന്നു.
മേനെ പ്യാർക്കിയ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്റെ മോളുമായിട്ട് വേണ്ട. അവളൊന്ന് മര്യാദയ്ക്ക് കെട്ടിച്ചു വിട്ടാ കൊള്ളാന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് നിങ്ങളെ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ കൊള്ളാം. ഞാൻ ഇവളുടെ ഡാഡിയല്ല, അങ്കിള, ചിറ്റപ്പൻ ചാളി. ആരായാലും എന്താ മിസ്റ്റർ, തെറ്റ് ചെയ്താ ശിക്ഷിക്കണം. ശിക്ഷിക്കാലോ, സംശയം എന്താ? അത് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. പിടിച്ചോ. ഏ മിസ്റ്റർ, എന്താ ഇത്? ഒരുത്തന്റെ കൂടെ ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടു പോയത് നിങ്ങളുടെ മകളാ. നിങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞ വെൽ വിഷർ ഉണ്ടല്ലോ, അത് ഞാന്. കളി കളി മിണ്ടി പോലെ നിന്നെ കൂട്ടുപിടിച്ച് വേറൊരു കുട്ടി കൂടി ചീത്തയാവണ്ട. വിട്ടോ, വല്ലവന്റെ ഉച്ച വീഴല്ലേ. അവിടുത്തെ ആറാം പറഞ്ഞതിന്റെ പണിയാ. അയ്യോ, എന്തിനായിട്ട്? സോറി ആൻറ്റി, ഇറ്റ്സ് ഓൾ റൈറ്റ് മൈ സ്വീറ്റി. മറിയാ, താങ്ക്യൂ. എബടാ മറിയാ, ഞാൻ പോട്ടെ. മറിയ വരുന്നില്ലാന്ന്. അവളോട് ഒന്ന് ജ്യൂസ് കുടിക്കാൻ പറ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താലേ കുടിക്കൂന്ന്. ടൊമാറ്റോ ജ്യൂസ് എനിക്ക് വേണ്ട. അത് പറ്റത്തില്ല. ഫോൺ. ഹലോ, ഈ അയൽക്കാരെ ഓർമ്മയുണ്ടല്ലോ. അയൽക്കാരെ സ്നേഹിക്കണമെന്നാണല്ലോ. ഇറ്റ്സ് എ ഫോൺ. യാ, ഇറ്റ്സ് എ ടെലിഫോൺ. ആദ്യമായി വീട്ടിൽ വരുമ്പോ ഞാൻ എന്താ തരുന്നത്? അങ്ങനെ പറയരുത്. സം സോഫ്റ്റ് ഡ്രിങ്ക്സ്, ലിംക, പെപ്സി, ഫ്രൂട്ടി. നോ നോ. ദെൻ ഐ ഹാവ് ഷാംപെയിൻ. Specially made for you. Specially made for me? Yeah. No, no. No, no. No, no. No. Please, Uncle. Hey, no, no. Hey, no, no. Please, Margaret. Hey, please. My sweet, no. No, Charlie. It's a pleasure. No, no. Please. No, no. Please, Bun. No, no. ഞാൻ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. ഇവിടെ വന്നാ നേരിട്ട് കാണാം. ഈ കാര്യത്തിൽ കുട്ടിയുടെ എത്ര താല്പര്യം കാണിക്കുന്നേ. എനിക്ക് നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെങ്കിലും രക്ഷപ്പെടാൻ. Jack, 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 jack
ഗീത, ഞാൻ പറയുന്നൊന്ന് കേക്ക് ഗീതേ. എനിക്കൊന്നും കേൾക്കണ്ട. ഗീത, നീ വിചാരിക്കുന്നവളൊന്നുമില്ല, യാതൊന്നുമില്ല. എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഞാൻ ഈ ലോകത്തുള്ള ഏക സ്ത്രീ ഒരുപോലെ, അതിനപ്പുറം ഞാൻ ആരുമല്ല. എനിക്കൊരു സ്ഥാനമില്ല. ഒരിക്കലും അങ്ങനല്ല, നീ അങ്ങനെ വിചാരിക്കരുത്. നീ ആരെ രക്ഷിച്ചു? നശിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇതിന് ഉത്തരം ആശയോട് നിങ്ങൾ പറഞ്ഞില്ല. ഞാനൊരു ഫോൺ ഇതുപോലെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. അവരുടെ അവരുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല. എനിക്ക് കഴിയും. ഈ നിമിഷം മുതൽ നിങ്ങളെ ഞാൻ മറക്കും. എന്റെ കോൺട്രാക്ട് തീരാൻ ഇനി 4 ദിവസം ബാക്കിയുണ്ട്. ആ 4 ദിവസം ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഗുഡ് ബൈ. എനിക്കറിയാം, എന്നെ പരിശോധിച്ചറിയാം, ഞാൻ എത്തിയിട്ടില്ല. എങ്ങനെയുണ്ട്? നിങ്ങളെന്നുണ്ടല്ലേ, നിങ്ങളണം. നിങ്ങൾ കരയുന്നത് എനിക്ക് കാണണം. കാരണം നിങ്ങൾ സ്വാർത്ഥനാണ്. സ്നേഹത്തിന്റെ രുചി നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല. എന്താ Thank you.
കരളിലെ കനലിൽ വസന്തങ്ങൾ കരിഞ്ഞു കിളി പറന്നകന്നോ കൂടറിയാതെ പിരിയുമ്പോൾ നക്ഷത്രമിരി നിറയും പിരിയുമ്പോൾ നക്ഷത്രമിരി നിറയും ചുംബിക്കുമ്പോൾ നാം ഒരുമിച്ച് ചുംബിക്കണം. ഒരു ഗാനം കേൾക്കുമ്പോൾ നാം ഒരുമിച്ച് കേൾക്കണം. അപ്പോൾ ഒരു സിനിമ കാണണമെങ്കിലോ? നാം ഒരുമിച്ച് കാണണം. നാം ഒന്നാണ്. എവിടെ രാക്ഷസമരം? അവന്റെ ആത്മാവില് കാച്ചില് പുഴുങ്ങീന്ന്. We will meet രാക്ഷസമരം. അതെന്നാ സമരം അങ്കിളെ? രാക്ഷസമരം അല്ലടാ, രാക്ഷസമരം. പ്രതീക്ഷിച്ചില്ല. ഗീത, പ്ലീസ് കുറച്ച് സമയം ഇവിടെ വിടുന്നോട്ടെ, ഞാൻ ഉടനെ വരാം.
വിശ്വസ് ചെയ്യിപ്പിച്ചിട്ട് പോയാൻ വേറെ ആരുമില്ല. എന്റെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുത്. നിന്റെ മമ്മി അവരോട് എന്റെ തലവിട്ടോടി അടിച്ചു. എന്നെ ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥമായി ഞാൻ ചെയ്തു. ആത്മാർത്ഥമായി അതെല്ലാം ഞാൻ മറന്നു എന്നെ മറ്റൊരാൾക്ക് കൊടുത്തു. എന്തിനായിരുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ വഞ്ചിക്കപ്പെട്ടു പേടിച്ചു പോയി. ഹായ് റോസി. നീ എന്നാ ഇങ്ങനെ വിളിക്കരുത്. നീ എന്നാ ഇങ്ങനെ വിളിക്കരുത്. Bye.
ഹലോ, മമ്മി ഒന്ന് വേണമ്മ. ഇവിടെ ചേച്ചി ഭ്രാന്തിയ പോലെ എന്തൊക്കെയാ കാണിക്കുന്നു അറിയാവോ? പാവം അങ്കിളിന് ചേച്ചി ഇവിടെ ഇട്ട് കൊല്ലാ കൊല്ല ചെയ്യാ. എന്റെ മോൾ എഴുന്നേറ്റ്. നീ എന്റെ മാലാഖയല്ലേ, നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം. വാ. നീ എന്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു. പാടില്ല മോളെ, നിന്നെയെങ്കിലും എനിക്ക് രക്ഷിക്കണം മോളെ. മോളെ, നിന്റെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ നാല് കണ്ണുകളാണ് ഞാൻ കാണുന്നത്, ഒരേ പ്രായത്തിലുള്ള നാല് കണ്ണുകൾ. എന്റെ റോസിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത്, അത് മാത്രമായിരുന്നു കുട്ടി എന്റെ ആഗ്രഹം. മോളെ, ഒരു സത്യം ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ റോസി ആന്റിയെ നശിപ്പിച്ചത് ഞാനല്ല. നിന്റെ റോസി ആന്റി കണ്ണാടിയിൽ എഴുതിയ വാക്കുകൾക്ക് റോസാപ്പൂവിന്റെ ഗന്ധമായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് അതെനിക്കെതിരെയുള്ള അവളുടെ മരണമൊഴിയായിരുന്നു. മറുത്തൊന്നും പറയാതെ ഞാൻ ആ പാപമേറ്റു. എന്റെ റോസിയുടെ പരിശുദ്ധിക്ക് വേണ്ടി. അതായിരുന്നു മോളെ എന്റെ 14 വർഷത്തെ മൗനം. പോട്ടെ മോളെ. Ha ha ha.
ഒന്നുമില്ല നീ നിന്റെ പണി നോക്കടി ഇത് ചന്ത ഒന്നുമല്ല ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ ഡാഡി ഒന്ന് പറ ഡാഡി ഇവിടെ നടന്ന പൂകം പോക്കം നീ അവളോട് പറഞ്ഞല്ലേ എന്നിട്ട് മനസ്സിലായില്ലേ വേണ്ട പോകാൻ പറടി മോളുവാ നീ നീ മുഴി പാത്തിക്കൊണ്ടിരുന്നു എനിക്ക് ചാർലിയെ സ്നേഹിക്കണം എന്റെ മക്കൾ നിന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് കാണണം പോകരുത് ഇല്ല ചേച്ചി എനിക്ക് പോകണം പോകുന്നെങ്കിൽ പൊയ്ക്കോളൂ കൈപ്പറ്റാതെ പോകുന്ന കടപ്പാട് എന്ന് എനിക്ക് വേദനയാണ് ഞാൻ ഇനിയും വരും ആരും വിളിക്കാതെ അങ്കിൾ ബൻ മരിയിട്ടേക്ക് പോവുന്നു മരിയ മരിയുടെ പൊന്നല്ലേ പോണ്ട ഞാൻ പറയുന്നൊന്ന് കേക്ക് പറഞ്ഞോ എന്താ പറയാത്തേ അത് ആ എന്റെ അങ്കിൾ ബൺ നല്ലൊരു ഭർത്താവായിരിക്കും കുട്ടികളെ സ്നേഹിക്കുന്ന നല്ലൊരു ഡാഡി ആയിരിക്കും വീട്ടുജോലികളൊക്കെ കൃത്യമായി വൃത്തിയായിട്ട് ചെയ്യും പിന്നെ പാട്ട് പാടും പിയാനോ വായിക്കും നന്നായിട്ട് ഡാൻസ് ചെയ്യും പിന്നെ പിന്നെ വല്ലപ്പോഴും ഉള്ളി തിന്നും ഉള്ളി തിന്നും ഉള്ളിയോ ഓളം